നിലമ്പൂരിലെ പൊതുസമ്മേളനത്തിന് പിന്നാലെ ഇന്ന് കോഴിക്കോടും പ്രസംഗിക്കാൻ പി വി അൻവർ. മുതലക്കുളം മൈതാനത്ത് വൈകിട്ട് 6:30 നടക്കുന്ന മാമി തിരോധാന കേസ് വിശദീകരണ യോഗത്തിലാണ് അൻവർ പങ്കെടുക്കുക. സ്വന്തം തട്ടകമായി നിലമ്പൂരിന് പുറത്ത് നടക്കുന്ന പരിപാടിയിൽ ആളക്കൂട്ടാൻ അൻവറിനാകുമോ എന്നതിലാണ് രാഷ്ട്രീയ കൗതുകം. രണ്ട് തരത്തിലാണ് കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ ഇന്ന് പി വി അൻവർ നടത്തുന്ന പരിപാടി ശ്രദ്ധേയമാകുന്നത്. ഒന്ന്, പ്രത്യേകിച്ച് നിലമ്പൂരിൽ നിന്നും മലപ്പുറത്തിനും പുറത്ത് കോഴിക്കോട് അദ്ദേഹം നടത്തുന്ന ആദ്യ പരിപാടിയാണ്. ഈ വിവാദത്തിന് ശേഷം സി പി എമ്മിൽ നിന്നും പുറത്തായതിനു ശേഷം സി പി എമ്മുമായി യുദ്ധം പ്രഖ്യാപിച്ചതിന് ശേഷം നടത്തുന്ന പരിപാടിയാണ്. അതിൽ എത്രത്തോളം ആളുകൾ പങ്കെടുക്കുമെന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഇത് മാമി തിരോധാന കേസ്, മുഹമ്മദ് ആട്ടൂർ തിരോധാന കേസുമായി ബന്ധപ്പെട്ടാണ് ഈ പൊതുസമ്മേളനം വിളിച്ചിരിക്കുന്നത്. ഇതിൽ പുതിയ വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ പുതിയ ആരോപണങ്ങൾ എന്തെങ്കിലും അൻവർ ഉന്നയിക്കുമോ എന്നുള്ള കാര്യമാണ് എല്ലാവരും ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം. മാമി ആക്ഷൻ കമ്മിറ്റിയുടെ പേരിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നതെങ്കിലും അൻവറാണ് ഈ സംഘടനത്തിന്റെ പിറകിൽ. അൻവർ തന്നെയാണ് ഇതിന്റെ മുൻപന്തിയിൽ നിൽക്കുന്നത്. അൻവറിനെ കേൾക്കുവാനും ഈ മാമി തിരോധാന കേസിനുമായി ബന്ധപ്പെട്ടതിനപ്പുറമുള്ള രാഷ്ട്രീയ വിഷയങ്ങളിലടക്കം എന്തെങ്കിലും കാര്യങ്ങൾ ഇന്ന് കോഴിക്കോട് സമ്മേളനത്തിൽ അദ്ദേഹം പറയുമോ എന്നുള്ളതും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നുണ്ട്. ഈ ആക്ഷൻ കമ്മിറ്റിയും മാമിയുടെ മകളും സഹോദരിയും അടക്കമുള്ളവർ ഇന്നത്തെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവരുടെ ഭാഗത്തുനിന്ന് എന്തായിരിക്കും ഒരു നീക്കം എന്നുള്ള പ്രത്യേകിച്ച് പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്. സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചതാണ് ഈ കുടുംബം. അത്തരത്തിൽ ഈ രണ്ട് സാഹചര്യങ്ങൾ കൊണ്ടാണ് ഇന്നത്തെ അൻവറിൻ്റെ മുതലക്കുളം മൈതാനിയിലെ സമ്മേളനം ശ്രദ്ധേയമാകുന്നത്.